2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദീസ് സെഷനിൽ സഹിൽ ബുഖാരിയിൽ 43-ാം നമ്പർ ഹദീസിൻ്റെ ഫത്തുഹിൽ ബാരി തുടർന്ന് പറയണം. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞിരുന്നു. ബാബു അഹബുദ്ദീനി അല്ലാഹി അസ്സ വജല്ല അദ്വമുഹു, അള്ളാഹുവിലേക്ക് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രിയങ്കരമായിട്ട് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യം, അതിൽ ഏറ്റവും പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന ഇബാദത്തുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എന്നാണ് ബാബിൻ്റെ ആശയം. ഇത് സംബന്ധിച്ച് ഹദീസ് ഒന്നും കൂടെ പറയാം. അൻ ആയിഷ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ വഅന്ദഹ ഇംറാതുൻ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാദിഹി, ആരാണിതെന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫുലാനത്തു ഇന്നാലിന്നെ ആളാണെന്ന് പറഞ്ഞു. തദക്കുറു മിൻ സലാത്തിഹ, അങ്ങനെ ആയിഷ ബീവി അവരുടെ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഖാല, അപ്പോൾ നബി പറഞ്ഞു, മഹ് സ്റ്റോപ്പ്, നിർത്താൻ. عليكم بما تطيقون فوالله لا يمل الله حتى تملوا وكان حب الدين اليه ما دام عليه صاحبه عليكم بما تطيقون നിങ്ങൾക്ക് കഴിയുന്ന അമലുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ശരീഅത്തെ പീഡിപ്പിച്ച് അമൽ ചെയ്യല്ല വേണ്ടത്. فوالله അപ്പോൾ അല്ലാഹു ആണ് സത്യം. لا يمل الله والله മടുക്കുകയില്ല. حتى تملوا നിങ്ങൾക്ക് മടുക്കുന്നവരെ അല്ലാഹു സവാബ് തന്നിട്ട് അല്ലാഹുവിന്റെ സവാബ് മുറിഞ്ഞു പോവുകയില്ല എന്നർത്ഥം. പിന്നെ പ്രതിഫലം അമൽ ചെയ്യാൻ അള്ളാഹുവിന് മടുപ്പ് എന്ന് പറഞ്ഞ സംഭവമല്ല. അതാണ്, അത് അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതല്ല, അത് സൃഷ്ടികളുടെ മനുഷ്യരുടെ സിഫത്തിലാണ് ഈ മടുപ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു അമൽ നമ്മൾ അധികമായിട്ട് ചെയ്താൽ, രാത്രി തീരെ ഉറങ്ങാതെ ഒരാൾ നിസ്കരിക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ആ രാത്രി നിസ്കാരം കാരണം അയാൾ ഉറങ്ങാതെ അയാൾ ശരീരത്തെ പീഡിപ്പിച്ചത് കാരണം അയാൾക്ക് പിന്നെ നിസ്കാരം രാത്രി നിസ്കാരം പറ്റ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമലിൻ്റെ സവാബ് മുറിഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ സവാബ്, അപ്പോൾ നിങ്ങൾക്ക് മടുക്കുന്നതുവരെ അള്ളാഹു സവാബ് തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യം നോക്കണം. ഇതല്ല, അപ്പോൾ അമലുകളുടെ കാര്യത്തിൽ പോലും അമിതത്വം പാടില്ല എന്നതാണ്. വക്കാൻ അഹബ്ബദ്ദീൻ ഇലൈഹി, അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരമായ കാര്യം എന്നത് മാ ദാമ അലൈഹി സ്വാഹിബുഹു, ആ അമൽ ചെയ്യുന്ന ആൾ അത് ദായിമാക്കുന്ന അമൽ, അതാണ്. അപ്പോൾ കുറച്ചാണെങ്കിലും അവർ ദായിമാക്കുക, പതിവായി ചെയ്യുക എന്നതാണ് പ്രധാനം. ഇനി ഇതിൻ്റെ സഹീഹ് ഫത്ഹുൽ ബാരി നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്, അതിൻ്റെ തുടർച്ചയാണ്. മോഡ്യൂൾ 4 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് 1, കലബ്രുദ്ദീൻ അല്ലഹ അമിനത് അലൈഹ അൽഫിത്രത ഫലിദാലിക മദഹത ഹാ ഫി വജിഹ. ഇബ്രുദ്ദീൻ എന്നവർ പറയുന്നു, ലഅല്ലഹ, ആയിഷ ബീവി ആയേക്കാം, അമിനത്, ഐഷാബിക്ക് ഒരു നിർഭയത്വം തോന്നിയിട്ടുണ്ടാവും, അലൈഹ അവരുടെ വിഷയത്തിൽ, ആ സ്ത്രീയുടെ വിഷയത്തിൽ, അൽഫിത്രത ഫിത്ന, നാശം, ഫലിദാരിക അക്കാരണത്താൽ, മദഹത്ത്ഹ, ഐഷാബിവി അവരെ പ്രശംസിച്ച് പറഞ്ഞു, ഫി വജിഹിഹ, അവരുടെ പ്രസൻസിൽ വെച്ച്, അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ, അവരുടെ മുഖത്ത് നോക്കി തന്നെ. അപ്പോൾ ഒരാളുടെ മുഖസ്തുതി പറയാമെന്ന് ഇസ്ലാം അനുവദിച്ച കാര്യമില്ല. അതായത് ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അയാളെ അങ്ങ് പ്രശംസിച്ച് പറയാം. അപ്പോൾ അയാൾക്ക് റിയാ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അയാൾക്ക് തെറ്റാവും. അതുകൊണ്ട് ഒരാളെ സാന്നിധ്യത്തിൽ അമിതമായിട്ട് അയാളെ പ്രശംസിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യം അല്ല. അതിന് നിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആയിഷ ബീവി, ഈ ഹദീസ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് എന്താണ്, ഈ ആയിഷ ബീവി ഈ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ സ്ത്രീയുടെ നിസ്കാരത്തെക്കുറിച്ച് നബിയോട് മദഹ് ചെയ്ത് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഇബ്രുദ്ദീൻ എന്നവർ പറയുകയാണ്, ആ സ്ത്രീയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഫിത്ന ഉണ്ടാവില്ല എന്ന് ആയിഷ ബീവിക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ആയിഷ ബീവി അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി പക്ഷേ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ലാക്കിൻ്റെ റിവായത്ത് ഹമ്മാദ് ബിൻ സലമ എന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് വരി താഴെ കാണാം. ഇമ്രാത്തുൻ, എൻ്റെ അടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്, ഫലമ്മ ഖാമത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എണീറ്റ് പോയപ്പോൾ, മൻ ഹാദിഹി, ഇതാരാൻ ചോദിച്ചു, ആയിഷ, ഓ ആയിഷ, കൊടുത്തു ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹ, ഹാദിഹി ഫലാന, എല്ലാവരും. അപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെ ഇറങ്ങിപ്പോകുന്ന ശേഷമാണ് പോയ ശേഷമാണ് പറഞ്ഞതെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് പറഞ്ഞത്, ഈ തദുല്ലു അല അന്നഹ മാ ദക്കറത്ത് താലിക്ക, അവർ അത് പറഞ്ഞിട്ടില്ല, ഇല്ല അൻ ഹർജത്തിൽ മറത്തു, ഈ സ്ത്രീ അവിടുന്ന് പുറപ്പെട്ട ശേഷമല്ലാതെ.